ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡ്ലൻ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. ചൊവ്വരി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കിഡ്ലൻ പുഡിംഗ് കാണാനായിട്ട് എൻ്റെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും അറിയാമല്ലോ, റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് പ്രത്യേകം എനാബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കിടക്കാം. ഞാനിവിടെ 5 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/2 കപ്പ് ചൊവ്വരി ചേർത്ത് കൊടുത്തു. വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ വേണം കേട്ടോ ചൊവ്വരി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് കിടന്ന് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആകുമ്പോൾ അടി പിടിക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതൊരു 15 മിനിറ്റ് ഇതിൽ തന്നെ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, നല്ലൊരു റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ചൊവ്വരിയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് പശ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് ഇതൊരു 5 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പശ കൊണ്ട് പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി നമുക്കിത് അരിച്ചെടുക്കണം. ഞാൻ ചൂടോട് കൂടെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല പശ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 5-6 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ബോൾസ് പരസ്പരം ഒട്ടി പിടിക്കാതെ വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി അത് മാറ്റി വെക്കാം. ഇനി ഞാനും മറ്റൊരു പാത്രത്തിൽ ഒരു 2 കപ്പ് പാലാണ് തിളപ്പിക്കാനായിട്ട് വെക്കുന്നത്. 2 കപ്പ് പാല് എന്ന് പറയുമ്പോൾ 1/2 ലിറ്റർ പാലുണ്ടാവും കേട്ടോ. അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. അതേ സമയത്ത് തന്നെ അടുത്ത സ്റ്റൗവിൽ ഞാൻ 6 ഗ്രാം ചൈന ഗ്രാസ് 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 6 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ, 1/2 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. രണ്ടും ഒരേ ഹീറ്റിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചൈന ഗ്രാസ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ പാല് പിരിഞ്ഞു പോവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്, അപ്പോൾ ഇത്രയും മധുരം മതി. ആ സമയം കൊണ്ട് നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഴുവനായിട്ട് മെൽറ്റായിട്ട് വേണം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്, പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നീട് അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് മധുരവും കൂടും കേട്ടോ, മധുരവും കൂടും, അതുപോലെ തന്നെ ടേസ്റ്റും കൂടും. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്, എത്രയോ ചേർക്കുന്നത് അത്രയും അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇത് ചേർത്തിട്ട് കൂടുതൽ ടൈം ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി നമുക്കതിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ക്രിസ്റ്റൽസ് ഒന്നും ഇങ്ങനെ കാണണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു അരിപ്പയിലൂടെ അരിച്ചും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരിച്ച് ചേർക്കുന്നൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, രണ്ടും ഒരേ ഹീറ്റിലായാലും ചൂടിലായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. പാലിൻ്റെ അതേ ചൂടിലാവണം ചൈന ഗ്രാസും, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചൊവ്വരി വേവിച്ചത് ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് തണുക്കുക എന്ന് പറഞ്ഞത് നല്ല ചെറിയൊരു ചൂടുണ്ടായാലും കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് തണുക്കാൻ നിന്നാൽ അത് സെറ്റാവും. പിന്നെ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. മാങ്ങ അതുപോലെ സ്ട്രോബെറിയൊക്കെ ചേർത്ത് കൊടുത്താൽ അടിപൊളിയാവും. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ഉറുമാമ്പഴവും പിന്നെ ഒരു ചെറിയുടെ പീസസും എടുത്തിട്ടുണ്ട്. 2-3 ചെറിയുടെ പീസാക്കിയിട്ട് അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പഴങ്ങളുണ്ടെങ്കിൽ അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പുഡിംഗ് ട്രേയിലാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാനിതിന് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അടർത്തിയെടുക്കേണ്ട, അതിൽ നിന്ന് തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഗ്രീസ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്താൽ നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മേലെ ഉണ്ടാകുന്ന ആ ബബിൾസ് ഉണ്ടല്ലോ അതുണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ പാത്രം എടുത്തിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തെടുത്താൽ ഇനി മാറ്റി വെക്കാം. ഇനി അടുത്തൊരു ബോളിലേക്കും കൂടെ ഇത് ഗ്രീസ് ചെയ്തൊരു ബോളിലേക്ക് കൂടെ ഞാനിത് ചെറുത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് 2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കുക. നല്ല തണുത്തിന് ശേഷം അത് കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്കും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് സൈഡൊക്കെ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കത്തി ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് സൈഡൊന്ന് വിരിയിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടിഭാഗത്തൊക്കെ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിലും കൂടുതൽ എടുത്താൽ മതി. ഇപ്പോൾ അടിഭാഗത്തൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഫ്രൂട്ട്സ് വന്ന് കിടക്കുന്നുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഞാനിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ മേൽഭാഗത്ത് മാത്രമേ ഉള്ളൂ ഫ്രൂട്ട്സ്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുമാണ് ഇത് കിട്ടുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ പുഡിങ് ആ ഒരു എന്താ പറയുക ചൊവ്വരിയുടെയൊക്കെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പുഡിങ്ങിൽ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാവും. പാർട്ടികളിലൊക്കെ തിളങ്ങാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.